നമസ്കാരം. എന്റെ യൂട്യൂബ് ചാനലായ കത്രികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് എക്സെല് കൊണ്ടുണ്ടാക്കിയെടുത്തൊരു ബോട്ടിൽ ക്രാഫ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും അവസാനം വരെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഈ ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്യുവാനായിട്ട് ഞാനിവിടെ ഒരു കുപ്പി നന്നായിട്ട് കഴുകി ഡ്രൈ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലൂ വേണം. ഗ്ലൂ ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം, എങ്കിലും ഫെവിക്കോൾ ആണെങ്കിൽ ഇച്ചിരൂടെ നല്ലതായിരിക്കും. പിന്നെ ഞാനിവിടെ ഒരു പാത്രത്തിൽ മുട്ടത്തൊണ്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ അകത്തെ പാടയൊക്കെ കളഞ്ഞ് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ മുട്ടത്തൊണ്ട് കുറച്ച് തന്നെ വെള്ളത്തിലിട്ട് വെച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പാട എടുത്ത് മാറ്റാനായിട്ട് കഴിയും. പിന്നെ ഞാനിവിടെ ഒരു ഫ്ലാറ്റ് പെയിൻറ്റ് ബ്രഷും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടത്തൊണ്ടെല്ലാം ചെറിയ ചെറിയ പീസുകളാക്കി ഈ കുപ്പിയിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഗ്ലൂ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. 2:1 എന്ന റേഷ്യോയിലാണ് എടുത്തിരിക്കുന്നത്. അതായത് 2 സ്പൂൺ ഗ്ലൂ എടുക്കുകയാണെങ്കിൽ 1 സ്പൂൺ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഗ്ലൂ കുറേശ്ശെ കുപ്പിയുടെ മുകളിലേക്ക് തേച്ച് കൊടുക്കണം. എന്നിട്ട് ഓരോ പീസ് മുട്ടത്തൊണ്ട് എടുത്ത് കുപ്പിയുടെ മുകളിൽ വെച്ച് നമ്മുടെ വിരലുകൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പെയിൻറ്റ് ബ്രഷിൻ്റെ അടിവശം ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. അധികം ഗ്യാപ്പ് ഇടാതെ വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ റൈറ്റിങ്സ് ഇല്ലാത്ത ബോട്ടിൽസ് നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം റൈറ്റിങ്സ് ഉണ്ടെങ്കിൽ മുട്ടത്തൊണ്ട് നന്നായിട്ട് ബോട്ടിലേക്ക് ഒട്ടത്തില്ല. അതുപോലെ തന്നെ ഈ ടൈപ്പ് ക്രാഫ്റ്റ് ചെയ്യുവാനായിട്ട് വൈൻ ബോട്ടിൽസ് ആണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ നല്ല റൗണ്ട് ഷേപ്പിലുള്ള ബോട്ടിൽ എടുത്താലും മതി. അപ്പോൾ നിങ്ങൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് പോലെ കുപ്പി മുഴുവൻ മുട്ടത്തൊണ്ട് ഒട്ടിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഈ കുപ്പി മുഴുവനായിട്ടും മുട്ടത്തൊണ്ട് ഒട്ടിക്കുന്നത് കാണിക്കുന്നില്ല. കാരണം ഓൾറെഡി ഞാനൊരു ബോട്ടിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതുപോലെ വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ഈ ഒട്ടിച്ച മുട്ടത്തൊണ്ടിൻ്റെ മുകളിൽ കൂടെ ഗ്ലൂ തേച്ച് കൊടുത്ത് ഡ്രൈ ആക്കിയെടുക്കാം. മുട്ടത്തൊണ്ടെല്ലാം നന്നായിട്ട് കുപ്പിയിലേക്ക് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കോട്ടും ഉണങ്ങിക്കഴിയുമ്പോൾ രണ്ടാമത്തെ കോട്ടും ഗ്ലൂ തേച്ച് കൊടുക്കണം കേട്ടോ. തേച്ച് കൊടുത്ത ഗ്ലൂ ഒക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുപ്പിയിലേക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റാണ് എടുത്തിരിക്കുന്നത്. കുപ്പി മുഴുവനായിട്ടും പെയിൻറ്റ് അപ്ലൈ ചെയ്യണം. ഇനി നമുക്ക് ഈ കുപ്പിയുടെ അവിടെ ഇവിടെയായിട്ട് കുറച്ച് യെല്ലോ കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്യാം. ഈ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞ ശേഷം മാത്രമേ യെല്ലോ കളർ അപ്ലൈ ചെയ്യാവുള്ളൂ കേട്ടോ. കാരണം ഇവിടെ ഈ കുപ്പിയിലെ പെയിൻറ്റ് നല്ലപോലെ ഉണങ്ങിയിട്ടില്ലായിരുന്നു, കണ്ടില്ലേ. അതുകൊണ്ട് തന്നെ യെല്ലോ പെയിൻറ്റ് കുപ്പിയിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ കുപ്പി നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞ ശേഷം ഒരു പ്രാവശ്യം കൂടെ യെല്ലോ പെയിൻറ്റ് തേച്ച് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ഓരോ പ്രാവശ്യവും പെയിൻറ്റ് ചെയ്യുമ്പോൾ ആദ്യം കൊടുക്കുന്ന പെയിൻറ്റ് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞ ശേഷം മാത്രം അടുത്ത കോട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഈ യെല്ലോ കളർ പെയിൻറ്റ് ഉണങ്ങിക്കഴിയുമ്പോൾ കുറച്ച് ബ്ലാക്ക് കളർ പെയിൻറ്റ് യെല്ലോ കളറിൻ്റെ ഇടയിലൂടെ ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് യെല്ലോ കളറ് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാർണിഷ് ചെയ്ത് കൊടുക്കാം. പെയിൻറ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞ ശേഷം മാത്രമേ വാർണിഷ് ചെയ്യാവുള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം. നന്ദി, നമസ്കാരം.